ما منكم من أحد إلا وقد وكل به قرينه من الجن. قالوا وإياك يا رسول الله. قال وإياي إلا أن الله أعانني عليه فأسلم فلا يأمرني إلا بخير. صحيح مسلم لله حديثا نبي صلى الله عليه وسلم പറയാണ് നിങ്ങളിൽ ഏതൊരു മനുഷ്യനാണെങ്കിലും ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ആളുകളോടും അല്ലാഹുവിന്റെ റസൂൽ പറയാണ് നിങ്ങളിൽ ഏതൊരു മനുഷ്യനാവട്ടെ ഏതൊരാളാവട്ടെ ഇല്ലാ വഖദ് വുക്കില ബിഹി ഖരീനുഹു മിനൽ ജിന്നി അവന്റെ കൂടെ ഒക്കെ അല്ലാഹ് ഏൽപ്പിച്ച ഒരു ഖരീനുണ്ട് ഒരു ജിന്ന് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെയുണ്ട് ഒരു ഖരീനുണ്ട് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം വഖരീനുഹു മിനൽ മലായിക്ക വഖരീനുഹു മിനൽ മലായിക്ക ഒരു മലക്കുമുണ്ട് കൂടെ മലക്ക് നമ്മളോട് നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കും തോന്നിപ്പിക്കും കൂടെയുള്ള ഈ ജിന്നോ അഥവാ ശൈത്താനോ അവൻ എന്തു ചെയ്യും അവൻ നമ്മെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കും എല്ലാവരുടെ കൂടെ ഉണ്ട് എല്ലാവരുടെ കൂടെ ഉണ്ട് അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു വഇയാക യാ റസൂലല്ലാ അല്ലാഹുവിന്റെ റസൂലേ അങ്ങയുടെ കാര്യവും അങ്ങനെ തന്നെയാണോ നിങ്ങളുടെ കൂടെയും ഈ നിലക്കുള്ള ശൈത്താനുണ്ടോ അവിടുന്ന് പറഞ്ഞു എന്റെ കാര്യവും അങ്ങനെ തന്നെയാണ് പക്ഷേ എനിക്കൊരു പ്രത്യേകതയുണ്ട് അത് വേറൊരാൾക്കില്ല അത് മറ്റൊരാൾക്കില്ല അതെന്താ പ്രത്യേകത എന്റെ കാര്യത്തില്ലതാ അല്ല എന്നെ അവനെതിരിൽ സഹായിച്ചിരിക്കുകയാണ് മറ്റുള്ളവരോടൊക്കെ ഈ കരീന് വേണ്ടാത്ത കാര്യങ്ങൾ തോന്നിപ്പിച്ച് തിന്മയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്റെ കൂടെയുള്ള ഈ കരീനുണ്ടല്ലോ അതിന്റെ വിഷയത്തിൽ അല്ല എന്നെ സഹായിച്ചിരിക്കുന്നു ഫാസിലമു എന്ന് രണ്ട് വായനയുമുണ്ട് ഫാസിലമു എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടുള്ള ഒരു ഷെറിലും എനിക്കില്ലാതെ ഞാൻ രക്ഷപ്പെടും മറ്റൊരു റിപ്പോർട്ടിൽ എന്റെ കൂടെയുള്ള ജിന്നവൻ മുസ്ലിമായവനാണ് ആകയാൽ അവൻ എന്നോട് കൽപ്പിക്കുകയില്ല ഇല്ലാ ബിഖൈറ് നല്ല കാര്യം കൊണ്ടല്ലാതെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാത്രമുള്ള പ്രത്യേകതയാണ് എല്ലാവരെയും തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു കരീന് നമ്മുടെ കൂടെയുണ്ട് സർവ മനുഷ്യനെയും തിന്മയിലേക്ക് നയിക്കുന്ന ഓരോ കരീന് കൂടെയുണ്ട് ആ കരീനാണ് നാളെ മഹ്ശറിലെത്തുമ്പോൾ അല്ലാഹുവിന്റെ കോടതിയിൽ കൈയൊഴിയുന്ന കരീന് സൂറത്ത് ഖാഫിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് മഹ്ശറിലേക്കതാ പടച്ചതമ്പുരാന്റെ കോടതിയിലേക്ക് പോകുമ്പോൾ അല്ലാഹുവിന്റെ അടുക്കൽ എത്തിയാൽ ഇതുവരെ നമ്മുടെ കൂടെ നടന്ന് നമ്മെ വഴിപിഴപ്പിക്കാൻ വേണ്ട എല്ലാ തോന്നിവാസങ്ങൾക്കും നമ്മെ പ്രേരിപ്പിച്ച് നമുക്ക് വേണ്ട രൂപത്തിലുള്ള പ്രലോഭനങ്ങൾ നൽകിയിട്ട് നമ്മെ ഇങ്ങനെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി തോന്നിപ്പിച്ചിട്ട് നമ്മെ പിഴപ്പിച്ച ശൈത്താനുണ്ടല്ലോ ആ ശൈത്താൻ നാളെ അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ പറയും സൂറത്ത് ഖാഫിലെ 27-ാമത്തെ ആയത്തിൽ അല്ലാഹു അത് പറയുന്നു ഖാല ഖരീനുഹു റബ്ബനാ മാ തുഗൈതുഹു വലാകിൻ കാന ഫീ ദലാലിൻ ബഈദ് ഈ മനുഷ്യന്റെ കൂടെയുള്ള കരീന് അള്ളാഹനോട് പറയും അതേതാ കരീന് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ കരീന് നിങ്ങളിൽ ഏതൊരു മനുഷ്യനാണെങ്കിലും ആണാവട്ടെ പെണ്ണാവട്ടെ അവന്റെ കൂടെയൊക്കെ ഒരു കൂട്ടുകാരനുണ്ടെന്ന് പറഞ്ഞില്ലേ ആ വഴിപിഴപ്പിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിൽ വേണ്ടാത്തത് തോന്നിപ്പിക്കുന്ന നമ്മെ ചീത്തയായ കാര്യങ്ങൾ ചെയ്തോളാൻ പ്രോത്സാഹനം നൽകുന്ന നന്മയിൽ നിന്നെല്ലാം നമ്മെ വഴിമുടക്കാൻ ശ്രമിക്കുന്ന അങ്ങനെ നമ്മെ നരകത്തിയിൽ കൊണ്ടുപോകാൻ വേണ്ടി അധ്വാനിക്കുന്ന ആ ശത്രുവായ ശൈത്താനുണ്ടല്ലോ ആ ശൈത്താനത അല്ലാന്റെ കോടതിയിൽ നമ്മളെ അങ്ങ് ഏൽപ്പിക്കുന്ന നേരത്ത് പറയും അവൻ തോളൊഴിയുകയാണ് റബ്ബനാ ഞങ്ങളുടെ റബ്ബേ മാ തുഗൈതു ഞാൻ ഇവനെ പഴപ്പിച്ചിട്ടില്ല ശൈത്താൻ അവിടെ കൊടുക്കുന്ന കേസ ഞാൻ ഇവനെ പഴപ്പിച്ചിട്ടില്ല പക്ഷേ ഇവൻ വലിയ വഴിദൂരത്തിലുള്ള വഴികേടിലായിരുന്നു ഇവൻ പഴച്ചതാണ് ഞാൻ ഉത്തരവാദിയല്ല എന്ന് അവിടെ വെച്ച് പറയും ആ സമയത്തുള്ള പറയും എന്റെ മുമ്പിൽ നിന്റെ തർക്കം വേണ്ട
എന്റെ മുമ്പിൽ നീയും തർക്കിക്കണ്ട, നിന്റെ നീ പഴപ്പിച്ച മനുഷ്യനും എന്റെ കാര്യത്തിൽ എന്നോട് തർക്കിക്കണ്ട. അതേ, എന്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. നിങ്ങൾക്ക് ഇരുവർക്കും കഠിന കഠോരമായ ശിക്ഷയാണുള്ളത്. നരകത്തിയിലും ഈ കരീന് പറയുന്നത് എന്താണ്? ശൈത്താനതാ കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെട്ടു എന്ന് വന്നാൽ ശൈത്താൻ പറയും, ഇന്നല്ലാഹ വഴദക്കും വഴദൽ ഹഖി. നമ്മളോട് പറയും, പഴപ്പിച്ചോ, പഴപ്പിക്കപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണോ അവരോടൊക്കെ ശൈത്താൻ പറയും, ഇന്നല്ലാഹ വഴദക്കും വഴദൽ ഹഖി, അല്ല നിങ്ങളോട് വളരെ സത്യമായ വാഗ്ദത്തമാണ് ചെയ്തത്. വവഅത്തുക്കും, ഞാനും നിങ്ങളോട് ചില കരാറുകളൊക്കെ നടത്തിയിരുന്നു. ഫഖലഫ്തുക്കും, പക്ഷേ എനിക്ക് പാലിക്കാനായിട്ടില്ല, ഞാനതിപ്പോൾ ലംഘിക്കുന്നു. ഇതൊക്കെ ചെയ്തോ, ഇന്നതൊക്കെ വിശ്വസിച്ചോ, ഇന്നതൊക്കെ പ്രവർത്തിച്ചോ, അവിടെ രക്ഷ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ചില്ലേ ഞാൻ നിങ്ങളെ? പക്ഷേ ഇവിടെ നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് കഴിയൂല. വമാ കാന ലിയ അലൈക്കും മിൻ സുൽത്താനിൻ ഇല്ലാ അൻ ദഅ്ഉതുക്കും, നിങ്ങളുടെ മേൽ എനിക്കൊരു പ്രത്യേകമായ അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങളെ വിളിച്ചിട്ടേയുള്ളൂ, ഞാൻ നിങ്ങളെ തെറ്റിലേക്ക് ക്ഷണിച്ചിട്ടല്ലേയുള്ളൂ. അതുകൊണ്ട് ഫസ്തജബത്തും ലീ, നിങ്ങൾ എനിക്ക് ഉത്തരം ചെയ്തല്ലോ. ഞാൻ പറഞ്ഞ നിങ്ങളാണ് കേട്ടു, ആരങ്ങളോട് കേൾക്കാൻ പറഞ്ഞ്? ഞാൻ പറയുമ്പോ നിങ്ങൾ ആ മാർഗത്തിലേക്ക് വരണ്ടിയിരുന്നോ? അതുകൊണ്ട് ഫലാത്തലൂമൂനി, ആകയാൽ നിങ്ങൾ എന്നെ ആക്ഷേപിക്കണ്ട. വലൂമോ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാൽ മതി. ശൈത്താന്റെ പ്രസംഗമാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാ മതി. മാ അന ബിമുസ്രിഹിക്കും വമാ അൻതും ബിമുസ്രിഹിയ, എനിക്ക് നിങ്ങളെ സഹായിക്കാനോ നിങ്ങൾക്ക് ഇന്ന് എന്നെ സഹായിക്കാനോ കഴിയാത്ത ദിവസമാണ്. ഇന്നീ കഫർത്തു, ഞാനിതാ തള്ളിക്കളയുന്നു. ബിമാ ശറക്തുമൂനി മിൻ ഖബ്ൽ, ഇതിനു മുമ്പ് നിങ്ങൾ എന്നെ അള്ളാഹ്ക്ക് പങ്കുചേർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്, അതിൽ നിന്നൊക്കെ ഞാനിതാ ഇപ്പോൾ ഒഴിവാകുന്നു. ഇന്നല്ലാലിമീന ലഹും അദാബുന്നലീം, നിശ്ചയം അക്രമികളായ ആളുകൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് കേട്ടോ. അപ്പൊ ശൈത്താനി ഒപ്പങ്ങനെ നടന്ന് മനുഷ്യനോട് എല്ലാ ദുർബോധനങ്ങളും നടത്തി വല്ല രൂപത്തിലുള്ള പ്രലോഭനങ്ങളൊക്കെ നടത്തിയിട്ട് പരലോകത്തെത്തുമ്പോ അവൻ പറയുന്ന വർത്താനം എന്താ? ഏയ്, ഞാൻ പഴപ്പിച്ചിട്ടില്ല. ഈ പഴപ്പിക്കാൻ നമ്മുടെ കൂടെയുള്ള ഒരു കരീനാണ്, പ്രത്യേകം എല്ലാവരിലും ഉണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചത്, അതുപോലെ തന്നെ സഹാബത്ത് ചോദിച്ചത്, പ്രവാചകരെ അങ്ങേക്കുമുണ്ടോ അങ്ങനെ, നിങ്ങളെ കൂടെ ഉണ്ടോ അങ്ങനെ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉണ്ട്, എന്റെ കൂടെ ഉണ്ട്, പക്ഷേ എനിക്കുള്ളൊരു പ്രത്യേകത, അല്ലാഹ് എന്റെ കാര്യത്തിൽ അവനെതിരെ അല്ലാഹ് എന്നെ സഹായിച്ചിരിക്കുകയാണ്. നല്ലത് കൊണ്ടല്ലാതെ എന്റെ കൂടെയുള്ള ശൈത്താൻ എന്നോട് കൽപ്പിക്കൂല. അപ്പോ ഒരു തെറ്റായ കാര്യം, അത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കേട്ടോ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു കാവലാണ്, ഒരു കാവലാണ്. അപ്പൊ ഇത് വേറെ മനുഷ്യർക്കില്ല, മറ്റുള്ള നമ്മളെ സാധാരണയായ ആളുകൾക്കൊന്നുമില്ലാത്ത ആ നിലക്കുള്ള ഒരു പ്രത്യേകതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുള്ളത്. ആ പ്രത്യേകത, അത് മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സംഭവം ഉണ്ടായി, എല്ലാവരിലും അതുണ്ടാവും, എത്ര വലിയ ആൾക്കാരാണെങ്കിലും അതുണ്ടാവും എന്നതിനുള്ള ഉദാഹരണമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്നൊരു സംഭവം നമ്മുടെ ഉമ്മ പറയുകയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ രാത്രി വിരിപ്പിൽ കാണാനില്ല. രാത്രി അന്ന് വെളിച്ചവും ഒന്നുമില്ലല്ലോ, അപ്പോ ആ നിലക്ക് ഇരുട്ടാണ്. രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തുപോയി. പുറത്തുപോയപ്പോ എനിക്കതിലൊരു വല്ലാത്ത രോഷമുണ്ടായി. കാരണം ഒരുപാട് ഭാര്യമാരുണ്ട്, ധാരാളം ഭാര്യമാരുണ്ട്. അപ്പൊ ഇന്നത്തെ എന്റെ ദിവസം പ്രവാചകൻ മറ്റെവിടെയോ പോയോ എന്നതാണ് നമ്മുടെ ഉമ്മയുടെ മാനുഷികമായ ഒരു വിചാരം. അതൊരു തെറ്റല്ല, മാനുഷികമായി അവരുടെ ഒരു വിചാരം അതാണ്. ഇന്ന് എന്റെ ഈ ദിവസത്തിൽ പ്രവാചകൻ തൊട്ടടുത്ത വീട്ടിൽ പോയോ, അഥവാ അവിടുത്തെ മറ്റു ഭാര്യമാരുടെ അടുക്കൽ പോയോ എന്നൊരു തോന്നൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വന്നപ്പോ എന്റെ മട്ടും ഭാവവും ഒക്കെ കണ്ടപ്പോ നബിക്ക് തോന്നി, എന്തോ പന്തില്ലായ്മയുണ്ട്, ആയിഷയുടെ മുഖത്തെന്തോ പന്തികേടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ അലക്കിയ ആയിഷ, എന്താ ആയിഷ, അഗീർത്തി, ഒരു വിഷമുണ്ടോ, എന്തോ ഒരു രോഷം തോന്നുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നുമില്ല, ആ രൂപത്തിലുള്ള പ്രശ്നമൊന്നുമില്ല എന്നൊരു മട്ടിൽ ഞാൻ സംസാരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അഖദ് ജാഅകി ശൈത്താനുകി, എന്റെ ശൈത്താൻ എന്റെ അടുക്കൽ വന്നു അല്ലേ,
നിന്റെ ശൈത്താൻ നിന്നെ സമീപിച്ചുവല്ലേ എന്ന് പറഞ്ഞാൽ വേണ്ടാത്തൊരു തോന്നിപ്പിച്ചുവല്ലേ എന്ന ധ്വനി. അപ്പോ ആയിഷ റളിയല്ലാഹു തആലാ അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അവ മഈ ശൈത്താനുൻ, എന്റെ കൂടെയും ശൈത്താൻ ഉണ്ടോ? ആയിഷ ഉമ്മ ബിവിയുടെ ചോദ്യം. ഖാല നഅം, ഉണ്ട്, എന്താ സംശയം, ഉണ്ട്, നിന്റെ കൂടെയും ഉണ്ട്. ഖുൽതു, അപ്പൊ ഞാൻ ചോദിച്ചു, വ മഅ കുല്ലി ഇൻസാനിൻ, എല്ലാ മനുഷ്യരുടെ കൂടെയും ഉണ്ടോ? ഖാല നഅം, അതെ ഉണ്ട്, എല്ലാരുടെ കൂടെയുണ്ട്. അപ്പൊ ഖുൽതു ഞാൻ ചോദിച്ചു, വ മഅക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ കൂടെയും ഉണ്ടോ? ഖാല നഅം, ഉണ്ട്, ഉണ്ട്. വലാക്കിൻ റബ്ബി അആനനീ അലൈഹി ഹത്താ അസ്ലം, പക്ഷേ എന്റെ റബ്ബ് അവന്റെ കാര്യത്തിൽ എന്നെ സഹായിച്ചിരിക്കുന്നു, എന്നോട് നല്ലതല്ലാതെ പറയൂല. അപ്പൊ ഇതിലൂടെ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയത്താണ്, മഹദിയാണ്, അവരുടെ കൂടെയുണ്ട് എന്നാ പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാത്രമായി പ്രത്യേകമായി അള്ളാഹുവിന്റെ ഒരു കാവൽ ഉണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം.